നമസ്കാരം. 1959-ലാണ് ഭരണഘടനയുടെ 356-ാം വകുപ്പ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത്. 1957-ൽ അധികാരത്തിലെത്തിയ EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിന് 2 വർഷം പൂർത്തിയാക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഈ പുറത്താകാനുള്ള പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെതിരെ ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്ന ജനരോഷം തന്നെയാണ്. വലിയ രീതിയിലുള്ള ബഹുജന സമരം തന്നെയായിരുന്നു വിമോചന സമരം. വിമോചന സമരം ഉയർന്നു വരാനുള്ള കാരണം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം കാണിക്കുന്നു. സെൽ ഭരണം സംസ്ഥാനത്ത്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സെൽ ഭരണമാണ്. പാർട്ടി കേഡറുകൾക്ക് വലിയ അധികാരങ്ങൾ നൽകുക, ഭരണഘടനയ്ക്ക് ഉപരിയായി, സർക്കാരിനുപരിയായി പാർട്ടി കേഡറുകൾക്ക് വലിയ അധികാരം നൽകുക. മുഖ്യമന്ത്രി വഴിയെ പോകുന്നു, കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസ് നേരിട്ടാൽ അത് ജനാധിപത്യപരമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ മുഖ്യമന്ത്രി വഴിയെ പോകുമ്പോൾ കരിങ്കൊടി കാട്ടുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ പാർട്ടി സെല്ലുകൾ അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങൾ, പാർട്ടി പ്രവർത്തകർ ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ തുനിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സെൽ ഭരണം എന്ന് പറയുക. പല സർക്കാരിൻ്റെ അധികാരങ്ങളും പാർട്ടിക്ക് കൊടുക്കുക, പാർട്ടി തീരുമാനിക്കുന്നവരെ നിയമിക്കുക, പാർട്ടി തീരുമാനിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുക. മന്ത്രിമാർക്ക് പുറകിൽ പേഴ്സണൽ സ്റ്റാഫുകളിൽ പെടുന്നവർ മന്ത്രിമാരെ കവച്ചു വയ്ക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക. ഇത്തരത്തിലുള്ള സെൽ ഭരണമായിരുന്നു അന്ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ നിലംപതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. തുടർന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെല്ലാം സെൽ ഭരണം ഇങ്ങനെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ CPIM ഇവിടെ ഒരു ഭരണ തുടർച്ച ലഭിക്കാതെ പോയി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സെൽ ഭരണത്തെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ സെൽ ഭരണത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ചിരിക്കുന്നു. പിൻവാതിൽ നിയമനങ്ങൾ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക്, ഇന്ന ഇന്ന തസ്തികകളിലേക്ക് ആളുകളെ ആവശ്യമുണ്ട്. മുൻഗണനാക്രമം പോലും ആരെ നിശ്ചയിക്കണം, ആർക്ക് നൽകണം, ആർക്ക് നൽകണ്ട എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയിൽ നിന്നും രേഖാമൂലം ആവശ്യപ്പെടുന്ന ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ തകർച്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നഗരസഭയുടെയോ അല്ലെങ്കിൽ ഒരു ജില്ലയുടെയോ പ്രശ്നം മാത്രമല്ല, ഇത് കേരള സംസ്ഥാനത്തുടനീളം പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഒരു നയം തന്നെയാണ്. ഇത് പാർട്ടിയുടെ രേഖകൾക്ക് പോലും എതിരാണ് എന്ന് തന്നെ പറയണം. ഇത്തരം ശുപാർശകളുമായി നേതാക്കന്മാർ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് വരാൻ പാടില്ല എന്ന പാർട്ടി രേഖ തന്നെയുണ്ട്. ഈ രേഖ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ പോക്ക് എന്നതാണ് ഈ പറയുന്ന ഏറ്റവും ഒടുവിലായി കിട്ടിയ ഈ കത്ത് തെളിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പാർട്ടി രേഖകൾ പോലും ലംഘിച്ചുകൊണ്ട്, കാരണം പാർട്ടിയുടെ ഉന്നതരായ പല നേതാക്കൾക്കും അറിയാം സെൽ ഭരണം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന്. പല ഘട്ടങ്ങളിലും സെൽ ഭരണം ഉണ്ടാകാതിരിക്കാൻ പാർട്ടിയുടെ ഒരു വിഭാഗം ശ്രദ്ധിക്കണം എന്ന ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും. പക്ഷേ ഇപ്പോൾ ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും സർക്കാരും പാർട്ടിക്ക് വേണ്ടി, പാർട്ടി വളർത്താനായി ഖജനാവിലെ പണം ഉപയോഗിക്കുകയാണ്. പിൻവാതിലിലൂടെ നിയമിക്കപ്പെടുന്നവർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്, ജനങ്ങളുടെ നികുതി പണമെടുത്താണ്. ഈ നിയമിക്കപ്പെടുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും എല്ലാം പിന്നീട് പാർട്ടിയുടെ അടിമകളായി മാറുന്നു. പാർട്ടി എന്തു തെറ്റു ചെയ്താലും ഉളുപ്പില്ലാതെ ന്യായീകരിക്കാനും വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റാനും അവരൊരു വലിയ ജനസമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ചിലവിലല്ല, ഇത് പാർട്ടിയുടെ ചിലവിലാണ് നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായും CPIM മുന്നോട്ടു പോക്കിനെ അല്ലെങ്കിൽ CPIM പ്രവൃത്തിയെ, വളർച്ചയെ അംഗീകരിക്കാൻ സാധിക്കും കേരള സമൂഹത്തിന്. പക്ഷേ മുണ്ട് മുറുക്കി ഉടുക്കേണ്ട ഒരു ജീവിത സാഹചര്യത്തിലുള്ള ഒരു സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് 100,000 കോടികൾ ചെലവഴിച്ചുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങളിലൂടെ ആ ചെലവിൽ പാർട്ടി വളർത്താൻ നോക്കുകയാണ് പിണറായി വിജയൻ. ഇത് കേരളത്തിലെ ജനങ്ങൾ ഇതിനോട് എന്ന് പ്രതികരിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും പ്രതികരിക്കാനാകുമോ? എന്നു വരെ കേരളത്തിലെ ജനങ്ങൾ ഇത് പ്രതികരിക്കാതിരിക്കുന്നുവോ അന്നുവരെ ഈ സാമൂഹ്യ അനീതി തുടർന്നു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. 1959-ൽ സർക്കാർ വീഴാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രയോഗം മാത്രമല്ലല്ലോ, വിമോചന സമരം എന്നൊരു വലിയ ഘടകവും ഉണ്ടായിരുന്നു. അതുണ്ടാകാത്തിടത്തോളം കാലം
കേന്ദ്രത്തിനോ അല്ലെങ്കിൽ മറ്റേതൊരു ശക്തിക്കോ ഇവിടെയുണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവണതകളെ എതിർക്കാൻ ബുദ്ധിമുട്ടാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.